അപ്പോൾ ഇന്നത്തെ വീഡിയോനകത്ത് നമ്മൾ KTU December 2022 സ്കീമിൻ്റെ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പാർട്ട് ബി പ്രോബ്ലം ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ പ്രോബ്ലമിനകത്ത് ക്വസ്റ്റ്യൻ നമ്പർ 20 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ കുറേ പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കാണാത്തവർ അത് ചെന്ന് കാണണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കാമേ. ദ ഡിസ്ചാർജ് ത്രൂ എ 3 meter വൈഡ് റെക്ടാംഗുലർ ചാനൽ is 12 meter cube per second. When the depth of flow is 2 meter, calculate the specific energy, critical depth, minimum specific energy, Froude number. Also comment on the nature of the flow, whether subcritical or supercritical. Okay, appa adiya nammal endu cheyanam, given data ezhudanam. Channel enduva rectangular channel aanu, q is equal to 12 meter cube per second aanu, വിത്ത് 3 meter ആണ്, ഡെപ്ത് 2 meter ആണ്. ഇത്രയേ സംഭവം അവർ തന്നിട്ടുള്ളത്. നമ്മൾ എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? സ്പെസിഫിക് എനർജി ഇ കണ്ടുപിടിക്കണം, ക്രിട്ടിക്കൽ ഡെപ്ത് വൈ സി കാൽക്കുലേറ്റ് ചെയ്യണം, മിനിമം സ്പെസിഫിക് എനർജി ഇ മിനിമം കണ്ടുപിടിക്കണം, ഫ്രൂട്ട് നമ്പർ എഫ് ആർ കണ്ടുപിടിക്കണം, പിന്നെ അത് സബ് ക്രിട്ടിക്കൽ ആണോ സൂപ്പർ ക്രിട്ടിക്കൽ ആണോ എന്ന് നമ്മൾ കമൻറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് എല്ലാത്തും എങ്ങനെയാണ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അടുത്ത് എഴുതണം. എന്താ ഫോർമുല? Specific energy E is equal to Y plus V squared divided by 2G. V എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? ഡിസ്ചാർജ് ഡിവൈഡ് ബൈ ഏരിയ. ക്രിട്ടിക്കൽ ഡെപ്തിന്റെ ഫോർമുല എന്തുവാ? ക്യൂ സ്ക്വയർ, സ്മോൾ ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ ജി ദ ഹോൾ പവർ 1/3. സ്മോൾ ക്യൂ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? ക്യാപിറ്റൽ ക്യൂ ഡിവൈഡ് ബൈ ബി. ഓക്കെ, ഈ മിനിമം എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? 1.5 YC അല്ലെങ്കിൽ 3/2 YC. ഓക്കെ, ഓർ 3/2 YC. ഫ്രൂട്ട് നമ്പർ ഇസ് ഈക്വൽ ടു വി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ജി വൈ. ഈ 3/2 എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഫാർമുല ഇല്ലേ, നമ്മുടെ ഡിസ്ചാർജിന്റെ ഫാർമുല 2/3 CDL റൂട്ട് ഓഫ് 2G h പവർ 3/2, അതാണ് ഇവിടെ വരയ്ക്കുന്നത്. ഓക്കെ, ഇത് ട്രയാങ്കുലർ ആണെങ്കിൽ 5/2 വരും, 2.5 വരും, അത് മാറത്തില്ല. അതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂസ് ആകണ്ട. ഈ ആ ഫോർമുലനകത്ത് നമുക്ക് 3/2 അല്ലേ, ആ 3/2 ആണ് ഇവിടെ. ഓക്കെ, ട്രയാങ്കിൾ ആണെങ്കിൽ h പവർ 5/2 വരും. അതുപോലെ തന്നെ ഈ മിനിമം ഫോർ ദ ട്രയാങ്കുലർ സെക്ഷൻ 2.5 YC നമ്മൾ പഠിക്കും. അതായത് 5/2 YC നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് കൺഫ്യൂസ് ആകണ്ട, 3/2 3/2 അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, അപ്പം ആ വാല്യൂസ് എല്ലാം ഒന്ന് കണ്ടുപിടിച്ചിട്ട് ആ ഫോർമുലനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈ എന്താണ് കിട്ടും, വൈ സി എന്താണ് കിട്ടും, ഈ മിനിമം എന്താണ് കിട്ടും, ഫ്രൂട്ട് നമ്പർ എന്താണ് കിട്ടും. ഈ ഫ്രൂട്ട് നമ്പർ ലെസ് ദാൻ 1 ആണെങ്കിൽ സബ് ക്രിട്ടിക്കൽ ഫ്ലോ, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ. അത്രയേ ഉള്ളൂ അവസാനം റിസൾട്ട് എല്ലാം. മനസ്സിലായോ? അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതും കമൻറ്റ് സെക്ഷനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തരാം. ഓക്കെ.